സിവനിയൻ, ഇപ്പോൾ നേരത്തെ പുറത്ത് വന്നൊരു FB പോസ്റ്റ് ഉണ്ട്. താങ്കൾ അതിൽ ഈ ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയം പറഞ്ഞു പോകുന്നുണ്ട്. ഈ ജൂറി അംഗം പറഞ്ഞ ഒരു കാര്യത്തെ ചൂണ്ടിക്കാട്ടി, കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാണല്ലോ ഇതൊക്കെ എന്നോർക്കുമ്പോൾ എനിക്ക് ആത്മനിന്ദ തോന്നുന്നു എന്നൊരു പരാമർശമുണ്ട്. സത്യം പറയട്ടെ, ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് എനിക്കും അങ്ങനെ തോന്നുന്നു എന്നുള്ള താങ്കളുടെ ആത്മകഥം കൂടി അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു രാഷ്ട്രീയം ആ പോസ്റ്റിലേക്ക് വരുന്നത്? കലാകാരന്മാർക്ക് അത് ഓപ്പണായിട്ടൊക്കെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ, കാരണം അത് എന്നോട് സ്നേഹം പുഷ്പരാജ് പറഞ്ഞതാ. അദ്ദേഹം ഒരു CPM വളരെ ശക്തനായ ഒരു പ്രവർത്തകനാണ്, അവിടുത്തെ എന്താ നേതൃത്വത്തിലുള്ള ആളുമാണ്. ഞാൻ CPI ഒരു പ്രവർത്തകനാണ്, മെമ്പറാണ്. അപ്പം ഞങ്ങൾ നമ്മൾ പറഞ്ഞു പോകും, അതിനകത്തൊന്നൊരു മടിയില്ല. അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുമ്പോഴാണ് ഇത് കണക്കുള്ള മാടമ്പിത്തരങ്ങൾ ഒരുത്തൻ കാണിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പുള്ളി വിളിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ PS അടുത്ത് പരാതി പറഞ്ഞത്. മനു സി പുള്ളിക്ക് ഞാനത് കൈകാര്യം ചെയ്ത് അദ്ദേഹം ഇടപെടുകയും ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ പിന്നെയും അദ്ദേഹം പിന്നിൽ നിന്ന് കളിച്ചു. ഇതൊന്ന് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു ബഹുമാന്യ മന്ത്രി പറയേണ്ടത് മാത്രമേ ഞാനിപ്പോ മറുപടി ഇട്ടിട്ടുള്ളൂ. ശരി, തീർച്ചയായും താങ്കൾക്ക് തിരക്കില്ലെങ്കിൽ താങ്കൾ ഒന്ന് തുടരുക. ശ്രീ വിനയൻ, ഇപ്പോൾ ശ്രീ സജി നന്ദ്യാട്ടോടൊപ്പം ശ്രീ റെജി ലൂക്കോസ് ഇട നിരീക്ഷകൻ കൂടിയുണ്ട്. ശ്രീ സജി നന്ദ്യാട്ട്, താങ്കൾ എങ്ങനെയാണ് ഇത് വിവാദത്തെ കാണുന്നത്? അല്ല, ഞാൻ ഇതിന്റെ ഓഡിയോസ് ഒക്കെ കേട്ട ഒരാളെന്ന് നിലയില്, ശ്രീ രഞ്ജിത്ത് മലയാള സിനിമയ്ക്ക് ചില സംഭാവനകളെയോ അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികളെയോ സംവിധാന പ്രതിഭയോ വളരെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ഓഡിയോ റെക്കോർഡും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ സംതിങ് റോങ് ആണ് എന്നൊരു ധാരണ എനിക്കുണ്ടായിട്ടുണ്ട്. എന്റെ ധാരണ തെറ്റണമെങ്കിൽ അതിനുള്ള വ്യക്തമായ മറുപടി ശ്രീ രഞ്ജിത്തിൽ നിന്നോ മറ്റ് സാമൂഹ്യ രംഗത്തു നിന്നും നമുക്ക് ലഭിക്കണം. ശ്രീ നേമൻ പുഷ്പരാജ് നടത്തിയ സംഭാഷണം ഞാൻ കേട്ടു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ അവാർഡ് കമ്മിറ്റിയുള്ള പല ജൂറി അംഗങ്ങളും എന്റെ സുഹൃത്തുക്കൾ. ഇത് കേട്ട സമയത്ത് ഞാൻ പലരോടും വിളിച്ചിരുന്നു, പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അത് ശരിയല്ല. അവർക്കും അതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ഇക്കാലത്ത് ചില സ്വാധീനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ അവർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ശ്രീ വിനയൻ ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ വിനയൻ ഹൈക്കോടതിയിലേക്ക് പോകുന്നത് എന്തെങ്കിലും തെളിവുകളില്ലാതെ അദ്ദേഹത്തെ പോലെ ഒരു പരിചയപ്രാപ്തനായ ഒരാൾ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ചെപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഡേറ്റാസ് അത് ശ്രീ രഞ്ജിത്തിന്റെ രാജിയിൽ ഒരുപക്ഷെങ്കിൽ ഹൈക്കോടതിയുടെ പരാമർശത്തിൽ കലാശിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ശ്രീ രഞ്ജിത്ത് ഇടപെട്ടതായിട്ടാണ് മറ്റൊരു ജൂറി അംഗം പറയുന്നതെങ്കിൽ അദ്ദേഹം പറഞ്ഞ വോയിസ് കേട്ടതോടുകൂടി ശ്രീ രഞ്ജിത്ത് അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ രഞ്ജിത്തിന് അതിനെ പ്രതിരോധിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ രഞ്ജിത്ത് എന്തുകൊണ്ട് മൗനം പ്രതീക്ഷിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇക്കാര്യത്തിൽ ശ്രീ വിനയൻ, വാസന്തി ലക്ഷ്മി ഉൾപ്പെടെയുള്ള അവാർഡുകൾ കിട്ടിയ ഒരാളെന്ന് അറിയാം, അദ്ദേഹത്തിന്റെ അവാർഡിനോട് ഭ്രമമുള്ളതായി ഞാൻ കരുതുന്നുമില്ല. ഞാൻ ശ്രീ വിനയനെയും ശ്രീ രഞ്ജിത്തിനെയും തുല്യ അകലം പാലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതില് ശ്രീ രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന് അപാകത വന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം രാജിവെക്കണം, ഈ കല കേരളത്തോട് മാപ്പ് പറയണം എന്നുള്ളത് അഭിപ്രായക്കാരനാണ് ഞാൻ. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജിത്തറിയാണ്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പ്രഖ്യാപിച്ച അവാർഡ് അദ്ദേഹം പിൻവലിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഒരു മന്ത്രിയാണ്, അദ്ദേഹം അതിലൊന്നും ഇടപെട്ടതായി ഒരു ആരോപണവും ഇല്ല. പക്ഷേ അദ്ദേഹം അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് ഇവിടെ ഉണ്ടായ നമുക്കറിയാലോ, ഈ ഒരു 94 ദേശാടനം എന്ന സിനിമ അവാർഡ് ലഭിക്കാതെ വന്നപ്പോൾ ദേശാടനത്തിന്റെ അണിയറക്കാർ ഹൈക്കോടതി കേസ് കൊടുത്തു. ഹൈക്കോടതി അന്ന് PRD വകുപ്പാണ് നമ്മുടെ ഇവിടുത്തെ അവാർഡ് നിർണയിച്ചു പോകുന്നത്. ആ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഞാൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജസ്റ്റിസ് നാരായണക്കുറുപ്പായിരുന്നു. അദ്ദേഹം അതിന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് എന്ത് സ്ഥാപിച്ചത്, ഈ അക്കാദമി സ്ഥാപിച്ചത്. അന്ന് എനിക്ക് തോന്നുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ TK രാമകൃഷ്ണൻ സാർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ദേശാടനത്തിന് അവാർഡ് ലഭിക്കാതെ വന്നപ്പോൾ അവർ ഹൈക്കോടതി ചോദ്യം ചെയ്യുകയും തുടർന്ന് സംഭവിച്ച എന്താണ്, കേരളത്തിലെ സാംസ്കാരിക ലോകം തല കുമ്പിട്ട് ലജ്ജിച്ച് തല താഴ്ത്ത ഒരു അവസ്ഥയുണ്ടായി. എന്താ, ദേശാടനത്തിന് ഇന്ത്യയിലെ പരമോന്നത ബഹുമതികൾ ഉൾപ്പെടെ നേടി മലയാള സിനിമയിൽ ഈ പടം കൊള്ളില്ല എന്ന് പറഞ്ഞ് സാംസ്കാരിക മലയാളികളോട് സത്യം പറഞ്ഞാൽ അന്ന് ലജ്ജിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണല്ലോ ഈ വകുപ്പുണ്ടായത്. അപ്പൊ ഒരു വിവാദത്തിൽ നിന്നാണ് ഈ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന അക്കാദമി ഉണ്ടായത്. ആ അക്കാദമിയിൽ തന്നെ വീണ്ടും വിവാദം ഉണ്ടാകുക. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ അക്കാദമിയിലെ രാഷ്ട്രീയപരമായിട്ട് അപ്പുറം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ വിരോധം തീർക്കാനായിട്ട് ഉപയോഗിക്കാതെ കരയെ കരയായി കണ്ടുകൊണ്ട്
കലയുടെ സത്യസന്ധതയും അതിന്റെ ഔന്നിത്യവും മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ശരിതെറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും മികച്ച സിനിമ ഏതാണ്? വേലായുധ പണിക്കർ എന്ന നവോത്ഥന നായകൻ, ആ നവോത്ഥന നായകനെ കുറിച്ച് വന്ന സിനിമ 19-ാം നൂറ്റാണ്ട് ചവറ് പടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം കേരളത്തിലെ മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു സിനിമയാണ്. അതിന്റെ കളക്ഷൻസ് കാണുമ്പോൾ നമുക്കറിയാം ആ പടം നല്ല പടമായിരുന്നു. ഞാനും കണ്ടയാളാണ്, നല്ല പടമാണ് ശ്രീ വിനയം ചെയ്ത പടം. ഒരു സംശയം അക്കാരത്തിൽ ആർക്കും വേണ്ട, അത് മലയാളികൾ അതിനകത്ത് 100% ശരി. പക്ഷേ ചവറ് പടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടെ പറഞ്ഞ ഈഫ് എന്നാണ്, ഞാൻ കേട്ടിട്ടില്ലല്ലോ. പക്ഷെ നമ്മൾ പറഞ്ഞ അറിവുകൾ ചായപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള കലാകാരൻ ശ്രീ രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വാക്യം വന്നിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റായ കാര്യമാണ്. അദ്ദേഹം അങ്ങനെ ഒരു കലാകാരൻ തന്നെ പറയാൻ പാടില്ല. കലാകാരന് വാശിയും വൈരാഗ്യവും ഒന്നും പറയാൻ പാടില്ല. പക്ഷെ ശ്രീ വിനയനും ശ്രീ രഞ്ജിത്തും തമ്മിൽ മലയാള സിനിമയുടെ ചരിത്ര 2003-2004 കാലം മുതലുള്ള ഈ മാറ്റ എന്ന് പറഞ്ഞ ഫെഡറേഷൻ പോയത് പിന്നീട് ഫെഫ്ക ഉണ്ടായതുമായ ചരിത്രത്തിലേക്കൊക്കെ പോയാൽ അവർ തമ്മിൽ രണ്ട് ഭിന്നചേരിയിലായിരുന്നു നമുക്കറിയാൻ സാധിക്കും. ആ രാഷ്ട്രീയം ആണോ ഇതിൽ എന്താ പറയുന്നത് പങ്കുവഹിച്ചത് എന്ന് അങ്ങനെയെങ്കിലും ഞാൻ സംശയിക്കട്ടെ, എന്നെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു പ്രശ്നം, നമ്മുടെ സാംസ്കാരിക വകുപ്പ് എന്ന് പറയുന്നത് നല്ല എന്തിനാണ് അവാർഡ് നിർണ്ണയിക്കുന്നത്? അവാർഡ് നിർണ്ണയിക്കുന്നത് ഏറ്റവും മികച്ച കലാമൂല്യമുള്ള സിനിമകളെ തിരഞ്ഞെടുക്കുവാൻ അതിലായി ഭാഗമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ചെയ്തിരിക്കുന്ന സംഗീതമായിക്കോട്ടെ, ഗായകമായിക്കോട്ടെ, വസ്ത്രാലങ്കാരമായിക്കോട്ടെ, ഈ പറഞ്ഞിരിക്കുന്ന ഏത് രംഗത്തുള്ള മികവ് ഏതാണ്, ആ മികവിന് അവാർഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഞാൻ മനസ്സിലാക്കി നിർത്തിച്ച് ശ്രീ വിനയൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെയെങ്കിൽ ഹൈക്കോടതി കൊടുക്കുന്ന തെളിവുകൾ അതൊരു വലിയ ബോംബായി മാറും, സാംസ്കാരിക കേരളത്തിന് അപമാനമായി മാറരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഞാനും ഒരു സിനിമാ പ്രവർത്തനത്തില് നമ്മള് ഈ ഒരു സർക്കാരിനെ ഒരു രാഷ്ട്രീയം വെച്ചല്ല ഞാൻ പറയുന്നത്, നമ്മൾ നിഷ്പക്ഷമായി കോടതിയിൽ നമ്മൾ കാണുന്ന ഒരു സിമ്പലുണ്ട്, കണ്ണടച്ചു നിൽക്കുന്ന ത്രാസുകൾ ഒരുപോലെ സിമ്പൽ പോലെ ആയിരിക്കണം സാംസ്കാരിക വകുപ്പ് ജൂറി. ഈ ജൂറിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള പ്രധാന ജൂറികൾ തന്നെ ഇവിടെ ഇദ്ദേഹത്തിനെതിരെ പറയുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ അവിടെ എന്തെങ്കിലും നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരിയാണ് ശ്രീ സജിത്ത്, അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയും വേണം.